ബെൽഗോറാദ് നഗരത്തിൽ ഉക്രൈൻ ആക്രമണം നടത്തിയതായി റഷ്യ. ഒരു പാർപ്പിട സമുച്ചയം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. നിരവധി പേർ കൊല്ലപ്പെട്ടു. 100-ലേറെ പേർക്ക് പരിക്കുപറ്റി. റഷ്യ ഉക്രൈൻ യുദ്ധം. ഉക്രൈനിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും റഷ്യൻ മേഖലകളിൽ യുദ്ധത്തിന്റെ കാഠിന്യം കാര്യമായി അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ ബെൽഗോറോദിൽ ഇതായിരുന്നില്ല സ്ഥിതി. യുദ്ധത്തീയുടെ ചൂട് ബെൽഗോറോദിനെ നന്നായി വിഴുങ്ങി. യുദ്ധം തുടങ്ങി 37-ാം ദിനത്തിൽ ബെൽഗോറദ് നഗരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വലിയ ഇന്ധന സംഭരണി നിലയം ഉക്രൈൻ തകർത്തിരുന്നു. റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ബെൽഗോറോദ്. ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് 40 കിലോമീറ്റർ മാറിയാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. റഷ്യയിലെ എണ്ണ കമ്പനിയായ റോസ്റ്റെഫിന്റെ ഇന്ധന സംഭരണ കേന്ദ്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഉക്രൈനിലേക്കുള്ള റഷ്യൻ അധിനിവേശത്തിൽ യുദ്ധത്തിന്റെ ഇന്ധനാവശ്യങ്ങൾ നിറവേറ്റിയ പട്ടണമെന്ന നിലയിൽ ബെൽഗോറോദിന് നിർണായകമായൊരു പങ്കുണ്ടായിരുന്നു. ഒരു കാലത്ത് പ്രശാന്തമായിരുന്ന ഈ നഗരം ഇന്ന് ഭീതിയുടെ പുതപ്പിലാണ്. വിജനമായ തെരുവുകളും അടച്ചിട്ട കടകളും ഒക്കെയാണ് ഇവിടെ. ബോംബ് ഷെൽട്ടറുകളും മാർ സൈറനുകളും ഇവിടെ വ്യാപകമായി സ്ഥാപിച്ചിട്ടുണ്ട്. ഉക്രൈനെതിരെ റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള ഒരു കേന്ദ്രമായി ബെൽഗോറോദിനെ റഷ്യ മാറ്റിയിരുന്നു. ഉക്രൈന്റെ തിരിച്ചടികളിൽ ഏറെയും ഏറ്റത് ഈ നഗരത്തിലാണ്. കുറെയേറെ പേർ ബെൽഗോറോദിൽ മരണപ്പെടുകയും പലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പുരാതന നഗരമാണ് ബെൽഗോറോദ്, കോട്ടകളുള്ള നഗരം. ഇന്നിവിടെ 300,000 ആളുകൾ താമസിക്കുന്നുണ്ട്. ഒരു റഷ്യൻ ആണവ അന്തർവാഹിനിക്ക് ഈ നഗരത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. അതിനിടെ വടക്ക് കിഴക്കൻ ഖാർക്കീവ് മേഖലയിൽ അപ്രതീക്ഷിത കരയാക്രമണം നടത്തി റഷ്യ. കനത്ത പോരാട്ടത്തിനിടയിൽ അതിർത്തി പ്രദേശങ്ങളിലുള്ള സാധാരണക്കാരോട് പലായനം ചെയ്യാൻ ഉക്രൈൻ അധികൃതർ നിർദ്ദേശിച്ചതിന് പിറകെയാണ് ആക്രമണം. റഷ്യ കനത്ത പ്രത്യാക്രമണ നടപടികൾക്കാണ് തുടക്കമിട്ടതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. റഷ്യ ഉക്രൈനിലേക്ക് 1 കിലോമീറ്റർ മുന്നേറിക്കഴിഞ്ഞുവെന്നും റഷ്യൻ പ്രദേശത്തേക്കുള്ള ആക്രമണങ്ങൾ തടയാൻ സുരക്ഷിത മേഖല സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും ഉന്നത ഉക്രൈൻ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 2022 ഫെബ്രുവരിക്ക് ശേഷമുള്ള മേഖലയിലെ റഷ്യൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ കരയാക്രമണമാണിത്. റഷ്യയുടെ നുഴഞ്ഞുകയറ്റത്തെ തുടർന്ന് സൈന്യം ആക്രമണം കടുപ്പിച്ചുവെന്ന് ഉക്രൈൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. ഖാർക്കീവ് മേഖലയുടെ അതിർത്തിക്കടുത്തുള്ള പ്രദേശത്ത് റഷ്യൻ സൈന്യം വ്യോമാക്രമണം നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ റഷ്യയിലെ ബെഷ്കിരിയ മേഖലയിലെ പ്രധാന എണ്ണ സംസ്കരണ പ്ലാന്റിന് നേരെ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി. 1500 കിലോമീറ്റർ അകലെ നിന്നായിരുന്നു ആക്രമണം. യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ആക്രമണമാണിത്. തെക്കൻ റഷ്യയിലെ 2 എണ്ണ ഡിപ്പോകളും ലക്ഷ്യമിട്ടിരുന്നതായാണ് സൂചന. സുപ്രധാന ഊർജ്ജ സ്ഥാപനങ്ങൾ ആക്രമിച്ച മുൻനിര റഷ്യൻ സേനയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഉക്രൈൻ എന്ന് കീവ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞു. ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിലെ ഏറ്റവും വലിയ ഓയിൽ പ്ലാന്റിലെ പമ്പിംഗ് സ്റ്റേഷൻ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി എമർജൻസി സർവീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആക്രമണം ഉണ്ടായിട്ടും പ്ലാന്റ് സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മേഖലാ ഗവർണർ പറഞ്ഞു. അതേസമയം ഡ്രോൺ എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്നും ഏത് തരത്തിലുള്ള ഉപകരണമാണെന്നും സ്ഥിരീകരിച്ചിട്ടില്ല. 1500 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന ഡ്രോണുകൾ റഷ്യയുടെ സൈനിക സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന റിഫൈനറുകളുടെ എണ്ണടിപ്പുകളും ലക്ഷ്യമിട്ടതായി കീവ് പറഞ്ഞു. അതേസമയം ഇത്തരം ആക്രമണങ്ങൾ തീവ്രവാദ പ്രവർത്തനമാണെന്നാണ് മോസ്കോ പറയുന്നത്. ഈ വർഷം ആദ്യം മുതൽ റഷ്യയിലെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് നേരെ കീവ് ഡ്രോൺ ആക്രമണം ശക്തമാക്കിയെന്നും റഷ്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷിയുടെ 15% തടസ്സപ്പെടുത്തിയെന്നും നാറ്റോ ഉദ്യോഗസ്ഥൻ ഏപ്രിൽ ആദ്യം പറഞ്ഞിരുന്നു. റഷ്യയുടെ തെക്കൻ ക്രാസ്നോഥർ മേഖലയിലെ അനബ നഗരത്തിന് സമീപത്തുള്ള 2 എണ്ണ ഡിപ്പോകളിലും ഡ്രോൺ ആക്രമണം നടത്തിയതായി ഉക്രൈൻ വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.